ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്ക്രാമ്പിൾഡ് എഗ്. എങ്ങനെയാണ് സ്ക്രാമ്പിൾഡ് എഗ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യമേ ഒരു പാന് അടുപ്പത്ത് വെക്കുന്നു, തീ കത്തിക്കുന്നു. പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ബട്ടർ ഇടുന്നു. ബട്ടർ ഇട്ട ഇങ്ങനെ ആ ഒന്ന് ഗ്രീസ് ചെയ്യുന്നു പാത്രം. ആ ബട്ടർ അവിടെ കിടക്കട്ടെ. ഇപ്പോഴത്തേക്ക് നമുക്ക് മുട്ട മുട്ട ഞാൻ രണ്ട് മുട്ടയുടേതാണ് ഉണ്ടാക്കുന്നത്. പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. ഇതിനുള്ള ടിപ്പ്, ഈ മുട്ടത്തോടിന് എത്ര മുട്ട എടുത്തോ ആ മുട്ടയുടെ തോടിനകത്തേക്ക് ഒരു തോട് വെള്ളം, ഒരു മുട്ടയ്ക്ക് അടുത്ത മുട്ടയ്ക്കുള്ള വെള്ളം, രണ്ട് തോട് വെള്ളം അതിന് ചേർക്കണം. എന്നാലേ അത് ഫ്ലഫി ആയിട്ട് കിട്ടുകയുള്ളൂ. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നു. ആ വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വെള്ളം ചേർത്തെങ്കിൽ മാത്രമേ സ്ക്രാമ്പിൾഡ് എഗ് നല്ല ജ്യൂസി ആയിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ചേർക്കുന്നത്. അതിൻ്റെ അളവാണ് കാണിച്ച് ആ മുട്ടത്തോടിനകത്താണ് എടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. സ്ക്രാമ്പിൾ ചെയ്യുന്നു. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് കണ്ടോ. അത് നമ്മൾ ഇച്ചിരി ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇത് എടുക്കുന്നത്. കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് ആ ജ്യൂസി ടൈപ്പിൽ തന്നെയാണ് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് എടുക്കുന്നത്. ഇങ്ങനെ ഇച്ചിരി ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് തീ ഓഫ് ചെയ്തുകൊണ്ട് നമ്മളിതിനകത്തേക്ക് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് അതുപോലെ ഉപ്പും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഇത് ഇളക്കിയെടുക്കുന്നു. ഇങ്ങനെയാണ് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കുന്നത്. ഈ സ്ക്രാമ്പിൾഡ് എഗ് നമുക്ക് ഇന്ന് നമ്മളിത് ദോശയുടെ കൂടെയാണ് എടുക്കുന്നത്. കേട്ടോ, ആ വെള്ളമൊക്കെ ഒന്ന് ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടൊന്ന് വലിഞ്ഞു. ഞാനതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്ക്രാമ്പിൾഡ് എഗ്. ഇന്ന് സൺഡേ സ്പെഷ്യലാണ് മുരിഞ്ഞ ദോശ, അതിനുള്ള ചമ്മന്തി. സ്ക്രാമ്പിൾഡ് എഗ്, ഇപ്പോൾ ഉണ്ടാക്കിയ സ്ക്രാമ്പിൾഡ് എഗ്.